മൗനം സൊല്ലും വാർത്തകൾ എന്ന തമിഴ് ഗാനത്തിലൂടെ പ്രശസ്തയായ തിരുവനന്തപുരം സ്വദേശിനി അമൃത ജയകുമാർ പ്രണയദിനത്തോടനുബന്ധിച്ച് പുറത്തിറങ്ങിയ ഈ ഗാനത്തെക്കുറിച്ചും അതിൻ്റെ വിസ്മയിപ്പിക്കുന്ന വിജയത്തെക്കുറിച്ചും ലോഗിനിൽ തൻ്റെ അനുഭവം പങ്കുവയ്ക്കുന്നു. എൻ്റെ പേര് അമൃത ജയകുമാർ. ഞാനൊരു സിംഗറാണ്. കുറേ നാളായിട്ട് ഇപ്പോൾ ഈ ഫീൽഡിലുണ്ട്. ഏകദേശം 2006-07 തൊട്ട് തന്നെ ഇങ്ങനെ സിംഗിങ് കൊണ്ടുപോകുന്നുണ്ട്. 3 റിയാലിറ്റി ഷോസിലൊക്കെ ഉണ്ടായിരുന്നു, സെമി ഫൈനലിസ്റ്റ് ആയിരുന്നു. അതിനുശേഷം സിംഗിങ്ങും ആങ്കറിങ്ങും ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂവീസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മകരമഞ്ഞ എന്ന മൂവിയിൽ കുറച്ച് പാടിയിട്ടുണ്ട്, അതുപോലെ വീരപുത്രൻ, അതുപോലെ വസന്തത്തിൻ്റെ കനൽ വഴികളിൽ എന്ന സിനിമയ്ക്ക് വേണ്ടി ഒരു പാട്ട് പാടിയിട്ടുണ്ട് എ ആർ റഹ്മാൻ്റെ മ്യൂസിക്കിൽ. ഇപ്പോൾ ഒരു ആൽബം ക്ലിക്കായിട്ടുണ്ട്, ദാറ്റ് ഈസ് മൗനം സൊല്ലും വാർത്തകൾ എന്ന് പറഞ്ഞൊരു വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് ഇറങ്ങിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് പേസാമൽ എന്നൊരു പാട്ടായിരുന്നു. അപ്പോൾ ഇത്രയും നാൾക്ക് ശേഷം ഒരു ബ്രേക്ക് കിട്ടിയ ഒരു ഗാനമാണ് ഈ പാട്ട്. പാട്ട് പഠിച്ചു തുടങ്ങുന്നത് പാലക്കാട് വെച്ചിട്ടാണ്. ഞാൻ പാലക്കാടായിരുന്നു കുറേ നാൾ. അപ്പോൾ അവിടെ സജീവ് സാറിൻ്റെ അടുത്താണ് പാട്ട് പഠിച്ചുകൊണ്ടിരുന്നത്. സാർ എനിക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി കോഴിക്കോട് നിന്ന് വരുമായിരുന്നു പാലക്കാട് വരെ. അപ്പോൾ അതായിരുന്നു ബിഗിനിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നെ പാലക്കാട് നിന്ന് ട്രിവാൻഡ്രത്തോട്ട് വന്നപ്പോഴാണ് വയങ്കര മധുസൂദൻ സാറിൻ്റെ അടുത്ത് കർണാട്ടിക് പഠിച്ചുകൊണ്ടിരുന്നത്. സാറിൻ്റെ മരണത്തിന് ശേഷം സാറിനെ പോലൊരു ഗുരുവിനെ ശരിക്കും നമുക്ക് എന്താ പറയുക, സ്വപ്നം കാണാൻ പറ്റില്ല. അത്രയും നല്ലൊരു ഗുരുവായിരുന്നു. അതിനുശേഷം ഒരു ബ്രേക്ക് വന്നു കർണാട്ടിക്കിൽ. അങ്ങനെയാണ് വി ടി സുനിൽ സാറുണ്ട്, സാറ് മ്യൂസിക് കോളേജിലെ പ്രൊഫസറാണ്, സാറിൻ്റെ കീഴിൽ കർണാട്ടിക് പഠിക്കാൻ തുടങ്ങിയത്. പിന്നെ 2006 മുതൽ പണ്ഡിറ്റ് രമേശ് നാരായൺ സാറിൻ്റെ അടുത്ത് ഹിന്ദുസ്ഥാനി പഠിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ടൊന്ന് ബ്രേക്ക് ആയിട്ടിരിക്കുകയായിരുന്നു. ഡിഗ്രി ഫൈനൽ ഇയർ പി ജി ഒക്കെ കഴിഞ്ഞവരെ കുറച്ച് ബ്രേക്ക് ആയിട്ടിരിക്കുകയാണ്. ഇന്ന് ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. പുതുമഴയായി ചിറകടിയായി ജനലരികിൽ കുറുകി വരും കുളിരലയായോ മിഴി നനയും നിനവുകളിൽ പടവുകളിൽ കയറി വരും പകലോളിയായി ഇന്നേതൊരജ്ഞാതനവ സൗരഭം എൻ വാതിലിൽ വന്നു കൈ നീട്ടുമോ ഇതുവരെ നീ കിനാവെണ്ണൂരത്തെ പോവേ ഇനി അരികെ വിരിഞ്ഞേ നിൽക്കാമോ കൂടെ. ഇതുവരെയുള്ള ഈ ജേണിയിൽ പേസാമലാണ് എനിക്കൊരു ശരിക്കൊരു ബ്രേക്ക് തന്നിട്ടുള്ളത്. സിദ്ധാർത്ഥ പ്രദീപാണ് എൻ്റെ മ്യൂസിക് ഡയറക്ടർ. സിദ്ധാർത്ഥ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഫേസ്ബുക്കിൽ എൻ്റെ പാട്ടൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടിട്ട് എനിക്ക് വന്ന് ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചതാണ്, ഇങ്ങനൊരു വർക്കുണ്ട്, പാടാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കി, ഡെഫിനറ്റ്ലി എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സിദ്ധാർത്ഥ എനിക്ക് പാട്ടിൻ്റെ ട്രാക്ക് അയച്ചു തന്നു. കേട്ട് കഴിഞ്ഞപ്പോൾ ഒത്തിരി ഇഷ്ടമായി. കാരണം ഇപ്പോൾ ഇറങ്ങുന്ന സോങ്സിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഈ പാട്ട്. മ്യൂസിക്കലി കുറേ വാല്യൂ ഉള്ളൊരു പാട്ടാണ്, ഭയങ്കര ക്യാച്ചി ട്യൂണാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഡെഫിനറ്റ്ലി എന്തായാലും പാടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡിസംബറിലായിരുന്നു എൻ്റെ റെക്കോർഡിംഗ്. പാട്ട് പോയി എടുത്തു. അതിനുശേഷം സിദ്ധാർത്ഥ ഇതിൻ്റെ ഡയറക്ടറായ രാഹുൽ റിജി നായറിനെ ഈ പാട്ട് കേൾപ്പിച്ചു. അങ്ങനെ അവർ ആ പാട്ട് ടേക്കപ്പ് ചെയ്യുമായിരുന്നു. അതിനുശേഷം എങ്ങനെയാണിത് പോകാൻ പോകുന്നത് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എനിക്ക്. ജാനുവരി 1st വീക്കൊക്കെ ആയപ്പോൾ മൂവിയുടെ ഈ ആൽബത്തിൻ്റെ പോസ്റ്ററൊക്കെ റിലീസ് ചെയ്തു നെറ്റിൽ. അങ്ങനെ അവർ നല്ലപോലെ വർക്ക് ചെയ്ത് ആ പാട്ട് ശരിക്കും എന്താ ബ്യൂട്ടിഫുള്ളായിട്ട് പിക്ചറൈസ് ചെയ്ത് നല്ല രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്താണ് അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഗുഡ് റിപ്പോർട്ട്സ് ഓൾ ഓവർ. അപ്പോൾ ആ പാട്ടൊന്ന് പാടാം. മൗനം കാതൽ വലയേ കാതൽ വാസം എങ്കും വീസുമടാ നദിയേ കടലിൽ സേരാതെ എന്നുൾ കലന്ത് വീട്.
ചെറുപ്പം മുതലേ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽസിനൊക്കെ പങ്കെടുക്കാറുണ്ട്. സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിനും അതുപോലെ കേരള യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലൊക്കെ വിന്നറാണ്. സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ ആണെങ്കിൽ ലൈറ്റ് മ്യൂസിക്കിനും അതുപോലെ ഗാനമേള, ഓർക്കസ്ട്ര എന്നീ ഐറ്റംസിനൊക്കെ സ്ഥിരമായിട്ട് സ്റ്റേറ്റിൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ കേരള യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിനും ഗസലിന് രണ്ട് വർഷമായിട്ട് വിന്നറായിരുന്നു. അതുപോലെ വെസ്റ്റേൺ സോളോയ്ക്കും ഒരു തവണ വിന്നറായിരുന്നു. അതുപോലെ ഓർക്കസ്ട്ര, ഗ്രൂപ്പ് സോങ്, അതുപോലെ ഗാനമേള എന്നീ ഇവൻസിനൊക്കെ സ്ഥിരമായിട്ട് പങ്കെടുക്കാറുണ്ടായിരുന്നു. ഞാൻ പിന്നെ ട്രിവാൻഡ്രത്തെ ഓൾ ഇന്ത്യ റേഡിയോയിൽ ഗ്രേഡഡ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ ലൈറ്റ് മ്യൂസിക്സും സ്ഥിരമായിട്ട് പാടാറുണ്ട്. അതുപോലെ ഡിവോഷൻ ആൽബംസും ഒക്കെ ചെയ്യാറുണ്ട്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ചേച്ചി എന്നീ മൂന്ന് പേരാണ് ഉള്ളത്. അച്ഛൻ്റെ പേര് ജയകുമാർ, അമ്മയുടെ പേര് അന്നമ്മ. രണ്ടുപേരും ഇംഗ്ലീഷ് പ്രൊഫസേഴ്സ് ആണ്. അമ്മ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നാണ് റിട്ടയർ ചെയ്തത്. ഡാഡി ഗവൺമെൻറ് വിമൻസ് കോളേജിൽ പ്രിൻസിപ്പളൊക്കെ ആയിരുന്നു. ഗവൺമെൻറ് കോളേജ് പേരാമ്പ്രയിൽ നിന്നാണ് റിട്ടയർ ചെയ്തത്. ഇപ്പോൾ രണ്ടുപേരും ഇവിടെ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജ് ഉണ്ട്, MGM ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കണിയാപുരം. അവിടെ വർക്ക് ചെയ്യുകയാണ്. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. ശങ്കർ ചേട്ടൻ ആയിട്ടാണ് കല്യാണം കഴിഞ്ഞത്. രണ്ടുപേരും ഫ്രണ്ട്സൊക്കെ ആയിരുന്നു. ചേച്ചി ടെക്നോ പാർക്കിലെ അലിയാൻസ് കോണിൽ എന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. കുച്ച് ഐസീ ലഗൻ ഇസ് ലമ്ഹേ മേ യേ